ചന്തയിൽ വന്നുപോയ 300-ലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോയമ്പേട് രോഗബാധിതർ 2000 കടന്നു. അതേസമയം തമിഴ്നാട്ടിൽ ലോക്ക്ഡൌൺ ഇളവ് പ്രഖ്യാപിച്ചതോടെ ജനം കൂട്ടത്തോടെ തെരുവിലിറങ്ങി. തിരുവാൻമൂരിലെ ചില്ലറ വിൽപ്പനക്കാർക്കുൾപ്പെടെയാണ് കോവിഡ്. വിവിധ തെരുവുകളിൽ കച്ചവടം നടത്തുന്നവർ, കോയമ്പേട് അടച്ചതോടെ കൂടുതൽ പേരും ആശ്രയിച്ചിരുന്ന ചന്ത. ഒരാഴ്ച മുമ്പ് വരെ ആയിരക്കണക്കിന് പേർ തടിച്ചുകൂടിയിരുന്ന ഇവിടമാണ് പുതിയ ക്ലസ്റ്റർ. ചന്തയിൽ നിന്ന് പച്ചക്കറി വാങ്ങി മടങ്ങിയ 43 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. കോയമ്പേട് ചന്തയിൽ 5 ദിവസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 1000-ലധികം കേസുകൾ. കേരളം, പൊള്ളാച്ചി, മേട്ടുപ്പാളയം എന്നിവിടങ്ങളിലേക്ക് മടങ്ങിയ ലോറി ഡ്രൈവർമാരെ തിരിച്ചറിയാൻ ശ്രമം തുടരുകയാണ്. രോഗബാധിതർ ഇരട്ടിക്കുമ്പോഴും തമിഴകത്ത് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ കാര്യമായ ഇളവ് നൽകിയതോടെ വാഹനങ്ങൾ നിരത്തുകളിൽ നിറഞ്ഞു. ചെറിയ കടകളെല്ലാം തുറന്നു. ചന്തകളിൽ തിരക്ക് കൂടി. നിയന്ത്രണം കടുപ്പിച്ചതോടെ കേരളത്തിലേക്കുള്ള പാസുകൾ നൽകുന്നതും തമിഴ്നാട് കുറച്ചു. 9 ആൾക്കാരോളം ഉണ്ട്. ഞങ്ങൾക്ക് നാട്ടിൽ പോകാനൊരു മാർഗ്ഗമില്ല. പാസും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. പൊതുഗതാഗതം, മാളുകൾ ഒഴികെ ചെന്നൈയിൽ ജനജീവിതം സാധാരണ നിലയിൽ. സാമൂഹ്യ അകലം റെഡ് സോണിൽ പോലും പാലിക്കുന്നില്ലെന്നത് ആശങ്ക ബാക്കിയാക്കുകയാണ്. ചെന്നൈയിൽ നിന്നും അനൂപ് കൃഷ്ണയ്ക്കൊപ്പം മനുശങ്കർ, ഏഷ്യാനെറ്റ് ന്യൂസ്.